നമസ്കാരം. വീഴ്ചകൾ സംഭവിച്ചാൽ മാധ്യമ പ്രവർത്തകർക്ക് അത് തിരുത്താനുള്ള ബാധ്യതയില്ലേ? സ്വന്തം കാര്യത്തിൽ തിരുത്തലില്ലാതെ നാട്ടുകാരെ തിരുത്താൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ടോ? പലപ്പോഴും പല സമയത്തും സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണിത്. വസ്തുതാപരമായ റിപ്പോർട്ടിങ്ങുകൾക്കപ്പുറത്ത് അഭിപ്രായ പ്രകടനത്തിലേക്കും വ്യാജ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം ചർച്ചകളിലൂടെ സാധാരണ ജീവിതങ്ങൾ തുലയ്ക്കുന്ന വിധത്തിലുള്ള തലത്തിലേക്കും പലപ്പോഴും മാധ്യമങ്ങൾ എത്താറുണ്ട്. അപ്പോഴെല്ലാം മാധ്യമങ്ങളെ വിമർശനത്തോടുകൂടി മൂടാറുമുണ്ട് ജനം. അവരുടെ ആഘോഷം കഴിയുമ്പോൾ തെറ്റ് മനസ്സിലായാലും തിരുത്തുക എന്നത് പത്രങ്ങളുടെയോ ചാനലുകളുടെയോ സ്വപ്നത്തിൽ പോലും കടന്നു വരാറില്ല എന്നതാണ് ഒരു പ്രധാന വിമർശനം. അപൂർവമായി ചില അപവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്ന് കഴിയുമ്പോൾ അവരടുത്ത വിഷയത്തിലേക്ക് കടക്കും. ഇതാണ് പതിവ് രീതി. സമീപകാലത്ത് പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവോടെ ഇത്തരം വാർത്തകൾ നിരന്തരം ചോദ്യം ചെയ്യപ്പെടുക എന്നത് ഒരു പതിവായിട്ടുണ്ട്. ഏറ്റവും അവസാനം PM ആർഷോയുടെ പരീക്ഷ എഴുതാതെ വിജയിച്ച വിവാദം അക്കൂട്ടത്തിലൊന്നായിരുന്നു. ആർഷോയെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്ത സംഭവത്തിൻ്റെ പശ്ചാത്തലം അറിഞ്ഞതോടെ മാതൃഭൂമി ന്യൂസ് ഒഴികെ മറ്റാരും ഈ കാര്യത്തിൽ ഒരു പരിശോധനയ്ക്ക് തയ്യാറായില്ല. ഈ ഘട്ടത്തിലാണ് മാതൃഭൂമി ന്യൂസ് എക്സ്ട്രായിൽ അഭിലാഷ് മോഹനും രാജീവ് ദേവരാജും നടത്തിയ ചർച്ചയ്ക്കിടെ ഇക്കാര്യം വിശദീകരിക്കപ്പെട്ടത്. സ്വാഭാവികമായി സാധാരണയൊക്കെ വരാൻ സാധ്യതയുള്ളൊരു പിഴവാണ്. അതല്ലാതെയുള്ള എലമെന്റ്സ് ഒന്നും ഇതിലില്ല എന്ന് ഇന്നലെ തന്നെ കോളേജ് വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ഇവിടെ ആർഷോ നിരപരാധിയാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്തി അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടത്തി എന്നുള്ള മട്ടിൽ പ്രചരിപ്പിക്കുന്നത് ഇനിയെങ്കിലും മറ്റു അദ്ദേഹത്തിന് എതിർ നിൽക്കുന്ന ആളുകളും രാഷ്ട്രീയ കക്ഷികളൊക്കെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സാഹചര്യത്തിലാണ് CPMന്റെ രാജ്യസഭാ അംഗം കൂടിയായ AA റഹീം സമാന സംഭവങ്ങൾ പരിശോധിച്ച് കടുത്ത നിലപാടുമായി രംഗത്ത് വന്നത്. ഓമനക്കുട്ടൻ മുതൽ ആർഷോ വരെ എന്ന ലേഖനത്തിലാണ് റഹീമിന്റെ പരാമർശം. ഇതിനെക്കുറിച്ച് ആർഷോ നിരന്തരം തന്റെ നിലപാട് ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. ആരോപണം നേരിടുന്ന ആളിന്റെ വാദം ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനെങ്കിലും വാർത്ത കൊടുത്ത മാധ്യമ പ്രവർത്തകർ മിനിമം മര്യാദ കാണിക്കണമായിരുന്നു. പകരം കള്ള വാർത്ത ബ്രേക്കിംഗ് ന്യൂസും രാത്രി ചർച്ചയുമൊക്കെ ആക്കി ആളിക്കത്തിച്ചു. ഇത് യാദൃശ്ചികമല്ല എന്നും ആസൂത്രിതമാണ് എന്നും റഹീം ആരോപണം ഉന്നയിക്കുന്നു. SFIയെയും അതിൻ്റെ സെക്രട്ടറിയെയും പൊതുബോധത്തിൽ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള വാർത്താ നിർമ്മിതി, ഗൂഢാലോചന ഇതിനകത്തുണ്ട് എന്നാണ് റഹീമിൻ്റെ ഗുരുതരമായ ആരോപണം. ഇതിന് അനുബന്ധമായാണ് പഴയ ചില വാർത്തകൾ കൂടി റഹീം നിരത്തിവയ്ക്കുന്നത്. അതിൽ പ്രളയകാലത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ പിരിവ് നടത്തിയെന്ന് വാർത്ത നൽകി ഓമനക്കുട്ടൻ എന്ന സാധാരണക്കാരനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ മാധ്യമങ്ങളുടെ രീതിയെയും അന്നത്തെ ആ സംഭവത്തെയും റഹീം പരാമർശിക്കുന്നു. ഓമനക്കുട്ടൻ നമുക്കു മുന്നിൽ ഇപ്പോഴും ജീവനോടെയുണ്ട്. നിഷ്കളങ്കനായ ഒരാളെ കള്ളൻ എന്ന് വിളിച്ചു. ആ മണിക്കൂറുകളിൽ അയാളും കുടുംബാംഗങ്ങളും അനുഭവിച്ച കടുത്ത മാനസിക വേദന എത്രമാത്രമായിരുന്നു എന്ന് ഒരു മാധ്യമപ്രവർത്തകനും ആലോചിച്ചിട്ടുണ്ടാവില്ല, ഇപ്പോഴും ആലോചിച്ചിരിക്കില്ല. യഥാർത്ഥത്തിൽ ആർഷോ മാർക്ക് തട്ടിപ്പ് നടത്തിയിട്ടില്ല. ഓമനക്കുട്ടൻ കള്ളനുമല്ല. എന്നാൽ ഈ വാർത്തകൾ കൊടുത്ത മാധ്യമ പ്രവർത്തകർ കാണിച്ചത് കള്ളത്തരവും തട്ടിപ്പുമാണ് എന്ന് റഹീം പറയുന്നു. ഓമനക്കുട്ടനെതിരായ വാർത്തയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഒഴികെ മറ്റെല്ലാ ദൃശ്യമാധ്യമങ്ങളും പിന്നീട് ക്ഷമ ചോദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഏഷ്യാനെറ്റ് അത് ചെയ്തില്ല. മാധ്യമ സ്ഥാപനങ്ങൾക്ക് ധാർമ്മികത എന്നൊന്ന് വേണ്ട എന്നാണോ? ഓമനക്കുട്ടനെതിരെ വാർത്ത കൊടുത്ത മാധ്യമപ്രവർത്തകർക്കെതിരെ ആ മാധ്യമ സ്ഥാപനങ്ങളിൽ നടപടി ഉണ്ടായതായി നമുക്കറിയില്ല. ആർഷോയ്ക്കെതിരെ കള്ള വാർത്ത കൊടുത്ത മാധ്യമപ്രവർത്തകർക്കെതിരെ ഇനി നടപടി സ്വീകരിക്കുമോ എന്നും നമുക്കറിയില്ല. വ്യാജ വാർത്ത കൊടുത്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിച്ച ഒരു സ്ഥാപനത്തെക്കുറിച്ചുള്ള വാർത്തയും നമ്മൾ കേട്ടിട്ടില്ല. ആർഷോയ്ക്കെതിരെ കള്ള വാർത്ത കൊടുത്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ ഓരോ മാധ്യമ സ്ഥാപനവും എടുത്തതോ എടുക്കാൻ പോകുന്നതോ ആയ നടപടി എന്തായിരിക്കും? തെറ്റ് ചെയ്യുന്ന ആൾ എന്ത് നടപടിക്കാണ് വിധേയമാവുക? റഹീം ഇത്തരത്തിലുള്ള ഒരു ഗൗരവമായ ചർച്ചയ്ക്കാണ് തുടക്കമിടുന്നത്. ഉദാഹരണത്തിന്, ആർഷോയ്ക്കെതിരായ വാർത്ത ശരിയാണ് എന്നും അയാൾ മാർക്ക് തട്ടിപ്പ് നടത്തിയിരുന്നു എന്നും കരുതുക. ആർഷോയ്ക്കെതിരെ SFI നടപടിയെടുക്കും. സംഘടനാതലത്തിൽ കോളേജ്, സർവകലാശാല മുതലായ സകല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടപടിയെടുക്കും. ഇതിനകം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. SFI അയാളെ പുറത്താക്കാനാണ് സാധ്യത. ഇത്തരത്തിൽ സംഘടനകൾ, അത് ഏത് സംഘടനയായാലും, അതിൽ അംഗമായ ആളെ ആൾക്കെതിരെ നടപടിയെടുക്കും. എന്നാൽ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന ഒരു കൊടും കുറ്റത്തിന് എന്ത് നടപടിയാണ് എടുക്കുക? അങ്ങനെയുള്ള നടപടികൾ കണ്ട് നമുക്ക് ശീലമുണ്ടോ? ഭരണഘടന ഏതൊരു പൗരനും നൽകിയിരിക്കുന്ന അവകാശം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ,
എന്ന ഒരേ ഒരു അവകാശത്തിന്മേലാണ് ഇവിടുത്തെ പൗരന്മാർ നിലനിൽക്കുന്നത്. അതിൽ കവിഞ്ഞ ഒരു അവകാശവും അധികാരവും മാധ്യമപ്രവർത്തകർക്കോ മാധ്യമങ്ങൾക്കോ ഇല്ല. വാർത്തകൾ കൊടുക്കുമ്പോൾ എന്തോ സവിശേഷമായ അധികാരം തങ്ങൾക്കുണ്ട് എന്ന ഒരു തെറ്റായ ധാരണയും ഒരു മാധ്യമപ്രവർത്തകനും വേണ്ട. നിങ്ങളുടെ വാർത്തകളിൽ അങ്ങേയറ്റത്തെ സത്യസന്ധത, ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കണം, മറുഭാഗം കേൾക്കണം എന്നും റഹീം ആവശ്യപ്പെടുന്നു. ജനങ്ങളെ അത് കേൾപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ക്രോസ് ചെക്ക് ചെയ്ത് ശരിയായ വാർത്തകൾ ജനങ്ങളെ എത്തിക്കുക. അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. നിങ്ങളൊഴികെ മറ്റെല്ലാവരും ചാഞ്ഞു നിൽക്കുന്ന പാഴ്മരം മാത്രമാണ് എന്ന് കരുതരുത് എന്നും റഹീം ആവശ്യപ്പെടുന്നു. ഓമനക്കുട്ടൻ മുതൽ ആർഷോ വരെ ഉള്ളവർക്കെതിരായ വാർത്തകളെ ചൂണ്ടിക്കാണിച്ച് അവർക്കും വ്യക്തിത്വവും അഭിമാനവും ഉണ്ട് എന്നും അഭിമാനത്തോടെ ജീവിക്കാൻ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന ഉറപ്പ് വളരെ അമൂല്യമാണ് എന്നും റഹീം ഓർമ്മിപ്പിക്കുന്നു. ഈ അവകാശത്തിന് മേൽ കടന്നു കയറാൻ ഒരാൾക്കും അധികാരമില്ല എന്നും അത് മാധ്യമപ്രവർത്തകനായാൽ പോലും അത്തരത്തിലുള്ള അധികാരമില്ല എന്നും റഹീം പറയുന്നു. ഒരർത്ഥത്തിൽ റഹീമിൻ്റെ വിമർശനം രാഷ്ട്രീയത്തിനപ്പുറത്ത് പ്രസക്തമാണ്. ഇത്തരം വാർത്തകളുടെ ഇരകളായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ സംഘടനകളും എല്ലാ സാമൂഹിക സാഹചര്യങ്ങളിലുള്ള ആളുകളും ഉണ്ടായിട്ടുണ്ടാവും. പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി ഉദാഹരണങ്ങൾ അത്തരത്തിൽ നമുക്ക് മുന്നിൽ കാണാം. കുറഞ്ഞത് തെറ്റു മനസ്സിലാകുമ്പോൾ അത് തിരുത്താനുള്ള ഒരു സമീപനമെങ്കിലും കാണിക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് വരും കാലത്ത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത നിലനിൽക്കുക. ഇല്ലെങ്കിൽ സമൂഹ മാധ്യമ ഓഡിറ്റിങ്ങിലൂടെ തന്നെ അത് ശക്തമായി ഈ കാലത്ത് മാധ്യമങ്ങളുടെ ആകെ ന്യൂസ് ചാനലുകളുടെയും പത്രങ്ങളുടെയും അടക്കം വിശ്വാസ്യതയെ ബാധിക്കുകയും അവർക്ക് മുന്നോട്ടു പോകാൻ കച്ചവട രീതിയിലുള്ള റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ കൊണ്ടു നടക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ ജനങ്ങൾക്കിടയിൽ പ്രതിബദ്ധതയുള്ള സ്ഥാപനം എന്ന, സാമൂഹ്യ ഉത്തരവാദിത്വമുള്ള സ്ഥാപനം എന്ന ഇതുവരെയുള്ള ആ ഇമേജ് നിലനിർത്താൻ പ്രയാസമായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തെറ്റ് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കുക, മാത്രമല്ല അങ്ങേയറ്റം ഉത്തരവാദിത്തത്തോടുകൂടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. നന്ദി, നമസ്കാരം.